യാഗ സംരക്ഷണാർത്ഥം സിദ്ധാശ്രമത്തിൻ്റെ സമീപത്ത് വന്നു ചേർന്ന രാമലക്ഷ്മണന്മാർക്ക് സിദ്ധാശ്രമത്തിൻ്റെ ചരിത്രം മുഴുവൻ വിശ്വാമിത്രൻ വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ആശ്രമ അന്തരീക്ഷത്തിലേക്ക് പതുക്കെ കാലെടുത്തു വെച്ച് രണ്ട് പുണർദം നക്ഷത്രം ഒരുമിച്ച് വരുന്നതുപോലെ വിശ്വാമിത്രൻ്റെ വരവ് കണ്ട് മുഴുവൻ ആചാര്യന്മാരും സന്യാസിമാരും ഋഷിമാരും അവരെ സ്വീകരിക്കാനായി വന്നു നിന്നു. സിദ്ധാശ്രമത്തിൽ വിശ്വാമിത്രനോടൊപ്പം വന്നു ചേർന്ന രാമലക്ഷ്മണന്മാരെ ശാസ്ത്രോക്ത രീതിയിൽ അവിടെയുള്ള മഹർഷിമാർ സ്വീകരിച്ചു. ആതിഥ്യമരുളി. രാമലക്ഷ്മണന്മാർ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം വിശ്വാമിത്ര സമീപം വന്ന് തൊഴു കൈയോടുകൂടി പറഞ്ഞു, ഭഗവാനെ, അവിടത്തേക്ക് എല്ലായ്പ്പോഴും മംഗളമുണ്ടാകട്ടെ. ഇന്ന് തന്നെ യജ്ഞദീക്ഷ തുടങ്ങിയാലും അവിടുത്തെ വാക്കുകൾ പോലെ സിദ്ധാശ്രമം സിദ്ധമായി തീരട്ടെ. രാജകുമാരന്മാരുടെ അഭിപ്രായമറിഞ്ഞ വിശ്വാമിത്ര മാമുനി ദീക്ഷ കൊണ്ടു. ആ അമിത തേജസ്സി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, ചിത്തത്തെ ദൃഢതരമാക്കി. ഏറ്റവും കരുതലോടുകൂടി ആ രാത്രി ദാശരഥിമാർ കഴിച്ചുകൂട്ടി. ഉഷക്കാലത്തിൽ എഴുന്നേറ്റ് പ്രഭാത സ്നാന ജപാദികൾ തെറ്റുകൂടാതെ കഴിച്ച് അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന ഗാധീനന്ദനനെ ഭക്തിപൂർവം പ്രണമിച്ചു. ദശരഥ നന്ദനന്മാർ വിശ്വാമിത്ര ബ്രഹ്മർഷിയോട് ഉത്സാഹപൂർവം ചോദിച്ചു, ഭഗവാനെ, ദുഷ്ടന്മാരായ രാക്ഷസന്മാർ എപ്പോഴാണ് വരിക? ഏതെല്ലാം സമയങ്ങളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ആ സമയം തെറ്റിപ്പോകരുതല്ലോ. ആയോധനത്തിന് വെമ്പലാർന്നതുപോലെ കുമാരന്മാരുടെ ചോദ്യം കേട്ട മുനിമാർ സംപ്രീതരായി പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, ഇന്നു മുതൽ 6 ദിവസം കാത്തുകൊണ്ടിരിക്കണം. ദീക്ഷയിലിരിക്കുന്ന കൗശിക മാമുനി മൗനവ്രതത്തിലാണ്. കുലച്ച വില്ലുകളേന്തി അഹോരാത്രം നിശിത ബാണങ്ങൾ എടുത്ത് അത്യുത്സാഹത്തോടെ ഗുരുവര്യനെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണിമ ചിമ്മാതെ സശ്രദ്ധം സമീപത്ത് തന്നെ സ്ഥിതി ചെയ്തു. കാലചക്രത്തിൻ്റെ 5 നാളുകൾ അടർന്ന് ഭൂതകാലത്തിലേക്ക് മറഞ്ഞു. 6ാമത്തെ ദിവസമായപ്പോൾ ശ്രീരാമൻ അനുജനോട് പറഞ്ഞു, സൗമിത്രി, അതിശ്രദ്ധയോടെ കരുതിക്കൊണ്ട് നിൽക്കൂ. ഋത്വിക്കായ വിശ്വാമിത്രവരൻ യജ്ഞദ്രവ്യങ്ങളെ വിധിക്കനുസരിച്ച് സമർപ്പിച്ചുകൊണ്ട് യജ്ഞം നടത്തുകയാണ്. സുസ്പഷ്ടാക്ഷരങ്ങളോടെ മന്ത്രമുച്ചരിക്കുന്നു. പെട്ടെന്ന് ആ സന്ദർഭത്തിൽ അഭൂതപൂർവമായൊരു നാദം ആകാശതലത്തിൽ നിന്നുദ്ഭവിച്ചു. കൊടും കാർമേഘങ്ങൾ പോലെ 2 രാക്ഷസന്മാർ മായകൾ കാണിച്ചുകൊണ്ട് അമ്പരത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു, മാരീചനും സുബാഹുവും. യജ്ഞവേദി ആകെ ജ്വലിക്കാൻ തുടങ്ങി. അനുചരന്മാരുമൊത്ത് മാംസഖണ്ഡങ്ങളോടുകൂടിയ രക്തം വർഷിക്കുകയാണ്. യജ്ഞവേദിയാകെ ജ്വലിക്കാനുള്ള കാരണമതായിരുന്നു. ഹോമകുണ്ടത്തിൻ്റെ പ്രകാശവും വാനിൽ നിന്ന് വീഴുന്ന രക്തമാംസങ്ങളും കണ്ട് ശ്രീരാമചന്ദ്രൻ്റെ നേത്രങ്ങൾ അല്പം അരുണവർണമായി മാറി. കൊടുങ്കാറ്റുപോലെ പാഞ്ഞണഞ്ഞ നക്തഞ്ചരന്മാരെ കണ്ട് രഘുവരൻ അംബുജലോചനങ്ങളാൽ അനുജനെ കടാക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു, ലക്ഷ്മണ, മാംസഭക്ഷകന്മാരായ അരക്കന്മാരെ നോക്കൂ. ആ ദുർവൃത്തന്മാരെ മാനവാസ്ത്രം കൊണ്ട് കൊടുങ്കാറ്റും മേഘങ്ങളെ എന്ന പോലെ ഞാൻ പറപ്പിക്കുന്നത് കണ്ടോളൂ. ഉത്തമോത്തമമായ മാനവാസ്ത്രം ചീറിപ്പാഞ്ഞ് മാരീച വക്ഷസിലെത്തി അട്ടിച്ചു തെറിച്ചുപോയ മാരീചനെ 100 യോജന ദൂരത്തിൽ സമുദ്രമധ്യത്തിൽ വീഴ്ത്തിക്കളഞ്ഞു. കണ്ടോ ലക്ഷ്മണ, മാനവാസ്ത്രത്തിന്റെ മഹത്വം. മാരീചനെ അസ്തപ്രജ്ഞനാക്കി വിദൂരത്തിലെത്തിക്കുകയല്ലാതെ നിഗ്രഹിച്ചിട്ടില്ല. എന്തു ചെയ്യാനും മടിയില്ലാത്തവരും മറപ്പില്ലാത്തവരുമായി ഈ ദുഷ്ടന്മാരെ ഞാൻ കൊല്ലുന്നത് കണ്ടോളൂ. ഇവർ ജീവിക്കാൻ അർഹരല്ല. ഇത്രയും പറഞ്ഞ ശ്രീരാമൻ അത്യത്ഭുതജനകമായ ആഗ്നേയമെന്ന ദിവ്യാസ്ത്രം സുബാഹുവിൻ്റെ നേർക്കയച്ചു. മാമല പോലെ ആ ഘോര രാക്ഷസൻ കത്തിച്ചാമ്പലായി താഴെ പതിച്ചു. പാഞ്ഞുവരുന്ന അനുചരന്മാരുടെ നേർക്ക് വായവ്യമെന്ന ബാണം പ്രയോഗിച്ചു. ശ്വാസം നിലച്ചുപോയ അവർ ക്ഷണനേരം കൊണ്ടും മരിച്ചു വീണു. എല്ലാവരെയും വധിച്ച് സുസ്മിതം സൗമിത്രിയെ കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന രഘുപുങ്കവനെ ഋഷിമാർ വാഴ്ത്തി. അങ്ങനെ യജ്ഞം നിർവിഘ്നം അവസാനിച്ചു.
ആ പ്രദേശം രാക്ഷസബാധയിൽ നിന്ന് മോചിച്ചത് കണ്ട വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, അലയോ രാമ, മഹാബാഹുവായ അങ്ങ് ഗുരുവാക്യത്തെ അക്ഷരം പ്രതി അനുഷ്ഠിച്ചു. രാമ, സർവത്ര മംഗളവും വന്നു ചേരട്ടെ. സ്വകൃത്യ നിർവഹണത്താൽ സന്തുഷ്ടരായ രാമലക്ഷ്മണന്മാർ ഉള്ളം കുളിർത്തുകൊണ്ട് അന്നത്തെ രാത്രി അവിടെ താമസിച്ചു. പ്രഭാതകൃത്യങ്ങളും ക്രിയകളുമെല്ലാം കൃത്യമായി നിർവഹിച്ച കുമാരന്മാർ അഗ്നി പോലെ ജ്വലിക്കുന്ന വിശ്വാമിത്ര സമീപമെത്തി തൊഴു കൈയോടുകൂടി ചോദിച്ചു, അലയോ ഭഗവാനെ, അങ്ങയുടെ ഭൃത്യരായ ഞങ്ങളിതാ ആജ്ഞയെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ശ്രീരാമചന്ദ്രൻ്റെ മധുര ഗംഭീരമായ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തുഷ്ടരായി. വിശ്വാമിത്ര സമീപം നിന്നിരുന്ന മഹർഷിമാർ ശ്രീരാമനോട് പറഞ്ഞു, അല്ലയോ രാമലക്ഷ്മണന്മാരെ, മിഥില രാജാധിപനായ ജനകൻ പരമധാർമ്മികമായൊരു യജ്ഞം ചെയ്യുവാൻ ഒരുങ്ങുന്നുണ്ട്. ഞങ്ങളെല്ലാം അവിടേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് വേണമെങ്കിൽ ആ മുനിമാർക്ക് നിർത്താമായിരുന്നു, വേണമെങ്കിൽ നിങ്ങളും പോന്നുകൊള്ളൂ എന്ന് പറയാമായിരുന്നു. പക്ഷേ അവർ പിന്നെയും പറഞ്ഞു, രാജകുമാരന്മാരെ, മിഥിലയിൽ നിങ്ങൾക്ക് നേരിട്ട് കാണേണ്ട അത്ഭുത ജ്യോതിസ്സുള്ളൊരു പള്ളിവില്ലുണ്ട്. അതിഘോരമായ ആ ചാപത്തെ യജ്ഞസദസ്സിൽ വെച്ച് ദേവന്മാർ പണ്ട് ജനകന് കൊടുത്തതാണ്. ആർക്കും കുലയ്ക്കാൻ സാധിക്കാത്ത ദിവ്യ ധനുസാണത്. സുനാഭം എന്നു പേരുള്ള ആ വില്ല് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ യജ്ഞത്തിലും പങ്കെടുക്കാം. മഹർഷിമാരുടെ ഈ വാക്കുകളുടെ ധ്വനി എന്താണ്? ആ മഹർഷിമാർ ധനുസിന് ഒന്നാം സ്ഥാനവും യജ്ഞത്തിന് രണ്ടാം സ്ഥാനവും കൊടുത്തിരിക്കുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. രാമനോട് അവർ വിശദീകരിച്ചതെല്ലാം ധനുസിനെ കുറിച്ചാണ്, സുനാഭത്തെ കുറിച്ചാണ്, ദിവ്യ ധനുസ് കാണാം എന്നാണ്. അങ്ങനെ മഹാധനുസ് കാണാനുള്ള കൊതിയോടുകൂടി മിഥിലയിലേക്ക് മുനിമാരോടൊപ്പം വിശ്വാമിത്രനോട് ചേർന്ന് രാമലക്ഷ്മണന്മാർ യാത്രയാരംഭിച്ചു. പരിപാവനമായ സിദ്ധാശ്രമത്തെ പ്രദക്ഷിണം വെച്ച് വടക്കു ഭാഗം കേന്ദ്രമാക്കിക്കൊണ്ടവർ നടന്നു. ഇവിടെ നാം മനസ്സിലാക്കുക, യാഗ സംരക്ഷണാർത്ഥം 10 ദിനമാണ് മഹർഷി വിശ്വാമിത്രൻ ദശരഥനോട് രാമലക്ഷ്മണന്മാരെ ചോദിച്ചത്. 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് ഇനി രാമലക്ഷ്മണന്മാരെ തിരിച്ചേൽപ്പിക്കണം. അതിനു മുൻപ് മിഥിലയിൽ ഒന്ന് പോയി വരിക. അതായിരിക്കണം ധനുസിനെ കുറിച്ച് രാമലക്ഷ്മണന്മാരോട് സൂചനാരൂപത്തിൽ പറഞ്ഞ് ഈ മുനിമാർ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ ഉള്ളമെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും വളരെ ദൂരം മുന്നോട്ട് പോയ അവർ സൂര്യാസ്തമനമെടുത്തപ്പോൾ ശോണാനദിയുടെ തീരത്തിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. മഹർഷിവര്യന്മാരെല്ലാം സ്നാനം ചെയ്ത് അഗ്നിഹോത്രാദികൾ കഴിച്ചുകൂട്ടാൻ ചെയ്തുകൊണ്ട് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അചഞ്ചല മനസ്കരായി അവർ അവരുടെ ഓരോ ആചരണങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്തു. വിശ്വാമിത്ര സമീപം വന്നു ചേർന്നിരുന്നു. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രന്റെ മുന്നിൽ അനുവാദത്തോടുകൂടിയിരുന്നു. സ്വതവേ ജിജ്ഞാസുവായ ശ്രീരാമൻ വിശ്വാമിത്രനോട് സവിനയം ചോദിച്ചു, ഭഗവാനെ, സമൃദ്ധങ്ങളായ ആരണ്യങ്ങളാൽ പ്രശോഭിക്കുന്ന ഈ നാട് ഏതാണ്? കേൾക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട്, പറഞ്ഞു തന്നാൽ കൊള്ളാം. വിശ്വാമിത്രൻ ആ പ്രദേശത്തിന്റെ ചരിത്രം മുനിജന മധ്യത്തിലിരുന്ന് പറയുവാൻ ആരംഭിച്ചു. രാമ, ബ്രഹ്മദേവന്റെ പുത്രനാണ് കുശൻ എന്നു പേരായൊരു മഹാൻ. ധർമ്മജ്ഞാനിയായ കുശൻ വിവാഹം കഴിച്ചു. അതുല്യ ഗുണത്തോടുകൂടി 4 പുത്രന്മാർ അദ്ദേഹത്തിന് ജനിച്ചു. തേജസ്വികളും അത്യുത്സാഹികളുമായിരുന്നു 4 പേരും. ഒരു ദിവസം കുശൻ മക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ രാജ്യപരിപാലനം ചെയ്യുവിൻ, പരിപൂർണ ധർമ്മം നേടുവിൻ. പിതൃവാക്യം സമാദരിച്ച് അവർ 4 പുരങ്ങൾ നിർമ്മിച്ചു, 4 പട്ടണങ്ങൾ ഉണ്ടാക്കി. ഓരോ പട്ടണങ്ങളിലും രാജ്യം ഭരിച്ചുകൊണ്ട് അവർ മുന്നോട്ടു പോയി. ധാർമ്മികനായ കുശപുത്രന്മാരിൽ ഒരാളായിരുന്നു കുശനാഭൻ എന്ന് പറയുന്ന രാജർഷി. കുശനാഭന് 100 പെൺമക്കൾ ജനിച്ചു. യൗവനത്തിലെത്തിയ ആ കമനീയാംഗികൾ മനോഹരമായൊരു ഉദ്യാനത്തിൽ ഒരു ദിവസം വിഹരിക്കുകയായിരുന്നു. സർവാംഗസുന്ദരികളായ അവരെപ്പോലെ മറ്റാരും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല.
അതാത് അവയവങ്ങൾക്ക് യോജിച്ച ഉത്തമാഭരണങ്ങൾ അണിഞ്ഞ രാജകുമാരിമാർ വാദ്യവും പാട്ടും ആട്ടവുമായി ആരാമത്തിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്തമ ഗുണസമ്പൂർണകളായ ആ സുകുമാരാംഗികളുടെ കളികൾ സർവവ്യാപിയായ വായുദേവൻ കണ്ടു. ആ സുന്ദരികളെ കണ്ട വഴി കാമപരവശനായി തീർന്ന വായുദേവൻ അവരെ എല്ലാവരെയും തൻ്റെ പത്നിമാരാക്കാൻ ആഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അമരത്വം തരാം, എൻ്റെ പത്നിമാരാകുക, മനുഷ്യത്വം കളയുക, ചിരായുസ് സ്വീകരിക്കുവിൻ. യൗവനം എന്നും നിലനിൽക്കുന്നതല്ല മനുഷ്യരിൽ, അതുകൊണ്ട് അനശ്വര താരണ്യത്തോടുകൂടിയ അമരാംഗനകളാകുവിൻ. വായുവിൻ്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ആ രാജകുമാരിമാർ ഉത്തരം പറഞ്ഞു, അങ്ങയെ തന്നിഷ്ടപ്രകാരം വിവാഹം കഴിക്കാൻ ഞങ്ങൾക്കാകില്ല. സത്യവാദിയായ പിതാവിനെ അനാദരിച്ച് ഇഷ്ടം പോലെ ഭർത്താവിനെ സ്വീകരിക്കാനുള്ള ദുർബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളുടെ മഹാപ്രഭു അച്ഛനാണ്. ഈശ്വരന്മാരിൽ ഈശ്വരനായി ഞങ്ങൾ കാണുന്നത് മറ്റാരെയുമല്ല. പിതാവ് ഏതൊരാൾക്കാണോ ഞങ്ങളെ കൊടുക്കുന്നത്, അദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മനാഥൻ. കന്യകമാരുടെ വാക്കുകൾ വായുവിനെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. ദേഷ്യം വന്ന വായു അവരുടെ ദേഹത്തിൽ പ്രവേശിച്ച് വക്രതയുള്ളവരാക്കി മാറ്റി. ലജ്ജ കൊണ്ട് ഉഴന്നും അശ്രുക്കൾ വാർത്തും വളഞ്ഞ ദേഹത്തോടെ അവരെല്ലാം കൊട്ടാരത്തിലെത്തി അവശരായി നിലംപതിച്ചു. സദ്ഗുണസമ്പന്നരായ പുത്രിമാർ എല്ലാവരും വിരൂപകളായി കണ്ട നരപാലകൻ അത്യന്തം ഹൃദയവേദനയോടെ അടുത്തു ചെന്ന് ചോദിച്ചു, ഓമന മക്കളെ, എന്താണിത്? ആരാണ് ധർമ്മത്തെ ഇങ്ങനെ അപമാനിച്ചത്? ആരാണ് നിങ്ങളെ കൂനികളാക്കി മാറ്റിയത്? വാക്കുകൾ കേട്ട ആ പെൺമണികൾ പറഞ്ഞു, പ്രിയ പിതാവേ, സർവജീവാത്മകനായ വായു ധർമ്മത്തെ പരിഗണിക്കാതെ ദുർമാർഗത്തിൽ കൂടി ഞങ്ങളെ പ്രാപിക്കുവാൻ ഒരുങ്ങി. ഞങ്ങളോടെല്ലാം ഒരുപോലെ കാമാവേശമുണ്ട് എന്ന് അദ്ദേഹം സുവ്യക്തമായി പറഞ്ഞു. ഞങ്ങൾ വായുവിന് തിരിച്ചുത്തരം കൊടുത്തത് ഇങ്ങനെയാണ്, പ്രഭോ, ഞങ്ങൾ പിതാവുള്ളവരും അസ്വതന്ത്രകളുമാണ്. അവിടെ നിന്ന് അച്ഛനെ സമീപിച്ച് ഞങ്ങളെ വരിച്ചുകൊള്ളൂ. അച്ഛൻ അങ്ങേക്കാണ് തരുന്നതെങ്കിൽ ഞങ്ങൾ അവിടത്തെ ഭർത്താവായി വരിക്കാം. എന്നാൽ ദുഷ്ടപഥ സഞ്ചാരിയായ വായു അതികോപത്തോടെ ഞങ്ങളെ എല്ലാവരെയും കൂനികളാക്കി മാറ്റി. ധാർമ്മിക ശ്രേഷ്ഠനും അതിതേജസ്വിയുമായ ഭൂപതി മക്കളോടായി ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ക്ഷമാശീലരായ ഉത്തമന്മാർ ചെയ്യേണ്ടത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്തത്. ഏറ്റവും പ്രധാനമായ ക്ഷമയാണ് നിങ്ങൾ കാണിച്ചത്. മാത്രമല്ല, എൻ്റെ വംശമഹിമയെ നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ കാത്തുരക്ഷിച്ചു. സർവ അലങ്കാരങ്ങളിലും വെച്ച് ഒരു സ്ത്രീക്ക് ശ്രേഷ്ഠമായത് ക്ഷമയാണ്, പുരുഷനും മറ്റൊന്നല്ല. സ്വാധീനമാക്കാൻ വളരെയേറെ പ്രയാസമുള്ളതാണ് ക്ഷമ. ഓമന കുട്ടികളെ, നിങ്ങളെല്ലാവരും ഒരുപോലെ ആ ഗുണമുള്ളവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആ ഗുണമുണ്ടായല്ലോ. അല്ലയോ എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ, ക്ഷമയാണ് ദാനം, ക്ഷമ തന്നെയാണ് സത്യം, ക്ഷമരൂപമാണ് യജ്ഞം, ക്ഷമ തന്നെയാണ് യശസ്, ക്ഷമ തന്നെയാണ് ധർമ്മം. എന്തിനധികം ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ക്ഷമയിലാണ്. മക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുശനാഭൻ തിരിച്ചുപോന്നു. അമാത്യന്മാരെ വരുത്തി മക്കൾക്ക് അനുരൂപനായ വരനെ കണ്ടെത്താൻ തീരുമാനിച്ചു. എത്ര സുന്ദരമായ ജീവിത മൂല്യങ്ങളെ കുറിച്ചാണ് വാൽമീകി വിശ്വാമിത്രനിലൂടെ, കുശനാഭനിലൂടെ, അദ്ദേഹത്തിൻ്റെ പുത്രികളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നും നാം നമ്മുടെ വീട്ടിൽ വഴക്കടിച്ചത് എന്തിനായിരുന്നു? ക്ഷമിക്കാനുള്ള ശീലം നാം മറന്നു തുടങ്ങിയിരിക്കുന്നു. നിസാര കാര്യങ്ങളിലാണ് നമ്മുടെ സ്വസ്ഥത നാം കളയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി നാം ദേഷ്യപ്പെട്ട വഴക്കുകൂടിയ സന്ദർഭങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. അന്ന് ഒരു ചെറിയ ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദേഷ്യപ്പെടലും വഴക്കുകൂടലിൽ പലതും നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? കുശനാഭപുത്രിമാരുടെ ഈ ശീലം നമുക്ക് ആവശ്യമില്ലേ? നിരന്തര പരിശീലനമാണല്ലോ സിദ്ധി തരുന്നത്. നമുക്കും പരിശീലിച്ചു തുടങ്ങിയാലോ? ഒരു വഴക്ക് കുറയ്ക്കാൻ പറ്റിയാൽ അത്രയും ഊർജം നാം നമ്മളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിലും സുന്ദരമായ മറ്റൊരു മുഹൂർത്തം കൂടി ആ തരുണീമണികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഇന്നത്തെ പെൺകുട്ടികൾ വായുദേവനോട് ആ തരുണീമണികൾ പറഞ്ഞതുപോലെ
ഒരു ഉത്തരം തിരിച്ചു കൊടുക്കുമോ? അതോ ഇന്നത്തെ കുട്ടികൾ ഒരു ചെറിയ മിസ് കോൾ വരാൻ കാത്തു നിൽക്കുകയാണ്? ഇന്ന് പല പെൺകുട്ടികളും ധാരാളം ചതിയുടെ മായാ വലയങ്ങളിൽ ചെന്നുപെടുന്നു. വളർത്തി വലുതാക്കിയ അമ്മയെയും അച്ഛനെയും തീരാ ദുഃഖത്തിലാഴ്ത്തി ഇന്നലെ മാത്രം പരിചയപ്പെട്ടവനോടുകൂടി ഇറങ്ങിപ്പോകുന്നു, ഒരു ദാക്ഷിണ്യവുമില്ലാതെ. എന്നാൽ കുശനാഭപുത്രിമാരുടെ വാക്കുകൾ ഒന്നുകൂടി നാം കേൾക്കുക, നമ്മുടെ മക്കളെ കേൾപ്പിക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾ അസ്വതന്ത്രരാണ്. ഞങ്ങളുടെ അച്ഛനോട് ചോദിക്കൂ. സത്യവാദിയായ അച്ഛനെ അനാദരിച്ച് ഇഷ്ടമുള്ള പുരുഷനെ സ്വീകരിക്കാനുള്ള ദുർബുദ്ധി ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. അച്ഛനാണ് ഞങ്ങളുടെ മഹാപ്രഭു. ഈശ്വരന്മാരിൽ ഈശ്വരനും അച്ഛനല്ലാതെ മറ്റൊരാളല്ല. ഇത്രയും മൂല്യത്തോടെ സംസാരിക്കുന്ന പെരുമാറുന്ന കുട്ടികളുണ്ടോ ഇന്ന്? ഇല്ല എങ്കിൽ എന്തായിരിക്കാം കാരണം? ഒന്നുകൂടി നാം ചിന്തിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടും. ഇതിന് കാരണം നമ്മുടെ വീടുകളിൽ ഇന്ന് നല്ല ഒരു അച്ഛനില്ലാത്തതാണ്. ഇന്ന് ഇത്തരം കുട്ടികൾ ഇല്ലാതിരിക്കുന്നതിനുള്ള മുഖ്യ കാരണം വീടുകളെ വീടുകളാക്കി നിലനിർത്തുന്ന പിതൃഭാവമുള്ള ഒരച്ഛൻ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാതൃകാ വ്യക്തിത്വമായ ഒരച്ഛൻ ഇന്നുണ്ടോ വീടുകളിൽ? പിതൃഭാവത്തിൻ്റെ ഉന്നത ഭാവം സംരക്ഷിക്കുന്ന അച്ഛനാണോ നമ്മൾ? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം നമ്മുടെ മക്കൾക്ക് പ്രേരണയാണോ? എല്ലാ അച്ഛന്മാരും ചിന്തിക്കണം, നാം അവരുടെ മുന്നിൽ ഒരു റോൾ മോഡലാണോ? അവരുടെ സ്വഭാവത്തെ കരിപിടിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടോ? അച്ഛൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ധർമ്മം നന്നായി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? നാം തിരുത്താറുണ്ടോ നാം നമ്മളെ? ഇല്ല എങ്കിൽ കുശനാഭപുത്രിമാർ പറഞ്ഞ ഈ വാക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾ പറയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കളാണ് വായുദേവനെ പോലെ സുന്ദരനായൊരു വ്യക്തിത്വം വന്ന് നമ്മുടെ കുട്ടികളോട് ഇങ്ങനെ പെരുമാറിയാൽ, ഒരാൺകുട്ടി വന്ന് തൻ്റെ സ്നേഹം പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കുട്ടികൾ പറയുക? അത്തരം സമയത്ത് അവർ എങ്ങനെയാണ് പെരുമാറുക? ചിന്തിച്ചു നോക്കൂ. അവൾക്ക് നിങ്ങൾ എത്ര മാർക്ക് നൽകും? ശ്രദ്ധിക്കണേ, ആ മാർക്ക് അച്ഛനായ നിങ്ങൾക്കിടുന്ന മാർക്കാണ്. വളരെയേറെ ചിന്തിക്കാനുണ്ട് കുശനാഭപുത്രിമാരുടെ പെരുമാറ്റത്തിൽ. നമ്മുടെ കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് എപ്പോഴും വീട്ടിൽ അച്ഛനാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ വളരെയേറെ സ്നേഹിക്കുന്നത് അച്ഛനെയാണ്. ഇന്ന് എത്ര പ്രായമുള്ള ഏതൊരു അമ്മയോട് സ്ത്രീയോട് ചോദിക്കൂ അവരുടെ ഉള്ളിൽ അവരുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ് എന്ന്. കണ്ണിൽ കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടാണ് എപ്പോഴും അച്ഛനെ പറ്റി ഓർത്തിരിക്കുക. എത്ര സുന്ദരമായിരുന്നു ആ കുട്ടിക്കാലം! അച്ഛൻ്റെ വരവും ഭക്ഷണം കഴിക്കലും അച്ഛനോടുള്ള സ്നേഹവും അച്ഛൻ്റെ വാത്സല്യവും ഒക്കെ എത്ര അനുഭവിച്ചവരാണ് ഇവിടുത്തെ മുതിർന്നവരെല്ലാം. എത്രയോ നല്ല ഓർമ്മകളുണ്ട് നമുക്ക്. കുട്ടികളെ വളരെ സ്വാധീനിക്കാൻ അച്ഛന് കൂടുതൽ കഴിയും. അത്തരം പിതൃഭാവമുള്ള ഒരു അച്ഛൻ്റെ കുറവ് ഇന്ന് നമുക്കുണ്ട്. ഒരു നല്ല അച്ഛനാകാൻ ഒരാളുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ, നമുക്ക് നല്ല പുത്രിമാരുണ്ടാകും. നമ്മുടെ പെൺകുട്ടികൾക്ക് എല്ലായ്പ്പോഴും ആവശ്യമുള്ളത് കൊടുക്കാൻ വീട്ടിൽ പിതൃഭാവമുള്ളൊരച്ഛൻ വേണം. അമ്മയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നല്ലൊരച്ഛൻ. എപ്പോഴും അച്ഛൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. നമ്മുടെ വീടുകളെല്ലാം ഒരു കാലത്ത് ഫാദർ സെൻറ്റേർഡ് ഫാമിലിയാണ്. അച്ഛനാണ് നമ്മുടെ വീടിൻ്റെ കേന്ദ്ര കഥാപാത്രം. ആ കഥാപാത്രമായ അച്ഛൻ്റെ മഹിമയെക്കുറിച്ചാണ് സ്വഭാവരൂപത്തിൽ ഔന്നത്യം കാണിച്ചുകൊണ്ട് ഈ കുശനാഭപുത്രിമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ പഠിപ്പിക്കുന്ന ഈ പാഠഭാഗം വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ രാമായണത്തിൻ്റെ ഈ പഠന ക്ലാസ് നമുക്കിവിടെ സമാപിപ്പിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സർവത്ര മംഗളം വന്നു ചേരട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.